ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒരുമിച്ച് നടത്തുന്ന യു ജി സി നെറ്റ് എക്സാമിന്റെ എക്സാം ഡേറ്റ് മാത്രം വന്നിട്ടുണ്ട് മറ്റുള്ള ഒരു കാര്യത്തിനെ പറ്റിയും അറിവില്ല അപ്പൊ നമ്മൾ രണ്ട് വീഡിയോ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കൂടുതലായിട്ട് വരുന്ന ഒരു കമന്റ് ഓരോ സബ്ജക്ടിന്റെയും ഡേറ്റ് എന്നാണ് വരുന്നത് ഒത്തിരി മെസ്സേജുകളും ഇത്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഇതേപോലെ തന്നെ രണ്ട് പരീക്ഷകൾ മറിച്ച് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ എക്സാമിനേഷൻ കലണ്ടർ സബ്ജെക്ട് വൈസ് ആയിട്ട് ും നമ്മുടെ ഈ ഡേറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇതൊരിക്കലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ജൂലൈയിലും ആഗസ്റ്റിലും ആയിട്ടാണ് എക്സാം നടക്കുന്നത് ജൂലൈ സെക്കൻഡ് വീക്കിൽ ആദ്യത്തെ നാല് ദിവസം അതുപോലെ തന്നെ ആഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ അവസാനത്തെ മൂന്ന് ദിവസം ഓഗസ്റ്റിലേക്ക് മാറ്റി കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉപകാരപ്രദമാകും എന്നുള്ളത് കമന്റിലൂടെ ഒക്കെ പറയുന്നുണ്ട് അതുപോലെ മെസ്സേജ് ആയിട്ടും വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ബി എഡ് ഒക്കെ ഇതിനിടയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു റീസൺ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഡേറ്റും കൂടെ നമുക്കൊന്ന് ഒന്ന് കമ്പയർ ചെയ്തു നോക്കാം അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കാനും യു ജി സി നെറ്റുമായും സെറ്റുമായും റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിടുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഇത്തവണ നമുക്ക് പരീക്ഷാ തീയതി വന്നിരിക്കുന്നത് ജൂലൈയിലെ നാല് ദിവസവും ഓഗസ്റ്റിലെ മൂന്ന് ദിവസവും ഏഴ് ദിവസമാണ് ജൂലൈ എട്ടാം തീയതി വെള്ളിയാഴ്ച തുടങ്ങി പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വരെ അല്ലെങ്കിൽ സൺഡേ ലീവാണ് അങ്ങനെ നാല് ദിവസങ്ങൾ അപ്പൊ മൊത്തം ഏഴ് ദിവസം മാത്രമേ ഇത്തവണ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുള്ളൂ ആ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ നൂറ്റൊന്ന് സബ്ജക്റ്റുകളുടെയും പരീക്ഷ കഴിയണം ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഡിസംബറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണും ഒരുമിച്ചാണ് നടത്തിയത് അതിൽ നവംബർ ഇരുപതിനായിരുന്നു ആദ്യത്തെ പരീക്ഷ അഡൽട്ട് എഡ്യൂക്കേഷനിലാണ് തുടങ്ങുന്നത് അതിൽ നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഫിലോസഫി വരുന്നുണ്ട് അറബിക്ക് വരുന്നുണ്ട് കോമണായിട്ട് ഇത്രയും സബ്ജക്റ്റുകളാണ് ഉള്ളത് ഫസ്റ്റ് ഡേ തന്നെ മുപ്പത്താറ് വിഷയങ്ങൾ പരീക്ഷ നടന്നിട്ടുണ്ട് അതിൽ നമുക്ക് കേരളത്തിൽ നിന്നും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതില് അതുപോലെ തന്നെ നടക്കാനാണ് സാധ്യത കാണുന്നത് അപ്പോൾ നമുക്ക് എട്ടാം തീയതി ഇത്രയും വിഷയങ്ങൾ നടക്കും എന്ന് കരുതാം നമുക്കറിയാം രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് പരീക്ഷ നടക്കുക ഇനി അങ്ങോട്ടുള്ള ഡേറ്റുകൾ പഴയ ഡേറ്റുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ തവണ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ഒമ്പതാം തീയതിയിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ സബ്ജക്റ്റ് കൂടെ അതിൽ വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ഒരുപാട് പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഇഷ്യൂ എത്തിപ്പെടാനുള്ള പ്രശ്നങ്ങൾ സെൻ്ററുകൾ ഒരേ സ്ഥലത്ത് തന്നെ കൊടുത്തു ഇത്തരത്തിലൊക്കെ ആയതുകൊണ്ട് പല പരീക്ഷകളും മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് നടത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഏകദേശം പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് ആ ഒരു സമയമാണ് നമുക്ക് ഇത് പകുതി ദിവസത്തിലേക്ക് ചുരുങ്ങുന്നത് ഏഴ് ദിവസമാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ജൂലൈയിൽ തന്നെ നമുക്ക് എഴുതേണ്ട മേജർ സബ്ജക്റ്റുകൾ എല്ലാം തന്നെ വരും അപ്പൊ അതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയാനുള്ളത് ഓഗസ്റ്റിലേക്ക് നമുക്ക് എഴുതാനുള്ള വളരെ ചുരുങ്ങിയ വിഷയങ്ങൾ മാത്രമേ മാറാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് എട്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ആ ഡേറ്റിൽ തന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം വരും മാക്സിമം ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക ആരും തന്നെ കൂടുതൽ കൺസേൺ ആവാതെ വെറീഡ് ആവാതെ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് പരിശോധിക്കുക ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നീള്ള പത്ത് ദിവസം മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്നുകൂടെ ഓർത്തെടുക്കാനായി ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പരീക്ഷ ഡേറ്റിനെ പറ്റി പലരും ചോദിക്കുന്നുണ്ട് ഏത് ദിവസമാണ് വിഷയങ്ങൾ വരുന്നത് ആഗസ്റ്റിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ ഇതുകൊണ്ടാണ് കഴിഞ്ഞ തവണ വന്നതും ഇത്തവണ വന്നതും തമ്മിലൊരു വിശകലനം നമ്മൾ നടത്തിയത് അതുകൊണ്ട് യാതൊരു കാര്യവും കാരണം കഴിഞ്ഞ തവണ പാൻഡമിക് സിറ്റുവേഷനിലായിരുന്നു പതിനഞ്ച് പതിനാറ് ദിവസത്തോളം പരീക്ഷ നടന്നിട്ടുണ്ട് ആദ്യത്തെ പരീക്ഷകൾ നടക്കാതെ വന്നപ്പോൾ അത് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് പല ഡേറ്റും മറ്റു പല പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയം വരുന്നത് ഡേറ്റ് മാറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അതിന് വ്യക്തമായ ഉത്തരണ്ട് യാതൊരു സാധ്യതയും അതിന് കാണുന്നില്ല നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ അതിന്റെ കാര്യം പറഞ്ഞിരുന്നു സി യു ടി യു ജി കുട്ടികൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ആ പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഏകദേശം ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തോളം സ്റ്റുഡൻസ് ആ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പത്രത്തിൽ വളരെ വൈഡായിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ ആ ഒരു പരീക്ഷക്കായിട്ട് നടത്തേണ്ടതുണ്ട് ഈ ഒരു പരീക്ഷയെ നമ്മൾ വളരെ നല്ല രീതിയിൽ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നത് ആ ഒരു പരീക്ഷ വന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ യു ജി സി നെറ്റ് എക്സാം നടത്തിയത് എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു പരീക്ഷ തുടങ്ങുന്നതിന്റെ നാല് ദിവസം മുമ്പേ നമ്മുടെ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു പിന്നീട് ആ ഒരു പരീക്ഷ വന്നു ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ദിവസം കൂടെ നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു ഇത്തരത്തിലാണ് യു ജി സി നെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റും ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല എൻ ഡി യുടെ സൈറ്റിലും ലഭ്യമല്ല എൻ ഡി എ യു ജി സി നെറ്റ് സൈറ്റിലും ലഭ്യമല്ല ഇതുമായി ആയിട്ട് ഏത് രീതിയിലുള്ള അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ചാനൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒത്തിരി മെസ്സേജ് രണ്ട് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്